ഹായ്, ഹലോ, നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തായി പള്ളിക്കര എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5 മീറ്ററോളം വീതിയുള്ള ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയൊരു വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. വളരെ ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ കിഴക്കമ്പലം മാർക്കറ്റിലേക്ക് 3 കിലോമീറ്ററും സമർടൺ ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററുമാണ് ഉള്ളത്. മനോഹരമായി തന്നെ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത നല്ലൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. വലിയൊരു മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറിച്ചിരുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 SUV കൾ ഒരേ സമയം ഇടാവുന്ന വലിയൊരു പാർക്കിംഗ് സ്പേസ് തന്നെയാണ് ഈ വീടിന് നമുക്ക് ലഭിക്കുന്നത്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൃത്യമായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. വീടിന്റെ വലതുവശത്തായി ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന 4-5 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റൌട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിന്റെ ഫേസിങ്ങും ഡോർ ഫേസിങ്ങും വരുന്നത് വടക്ക് ദിക്കിലേക്ക് തന്നെയാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ ഒരു ടി വി യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. 12 അടിയിൽ കൂടുതൽ നീളം തന്നെ ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നു. വുഡൻ ഫിനിഷ് ലഭിക്കുന്ന നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ വീടിന്റെ സീലിംഗിനായി നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയായി തന്നെ ഇത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കയറി ചെല്ലാം. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു പാർട്ടീഷൻ വർക്കൊക്കെ നമുക്കിവിടെ കാണാം. ഏകദേശം 14 അടിയോളം നീളമാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയ്ക്ക് വരുന്നത്. വളരെ വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയക്കും കിച്ചണിനോടും ചേർന്ന് വരുന്ന വാളിൽ വളരെ മനോഹരമായൊരു ക്രോക്കറി യൂണിറ്റും നമുക്കിവിടെ കാണാം. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒതുങ്ങി മാറി തന്നെയാണ് ഈ വീടിന്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ടൈപ്പിലുള്ള വാഷ് ബേസിനും വലിയൊരു സ്ക്വയർ മിററൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നല്ല ഭംഗിയുള്ള ഫാൻസി ഹാങ്ങിങ് ലൈറ്റുകൾ നമുക്കിവിടെ കാണാനാവുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പായി നൽകിയിരിക്കുന്നത് നാനോ വൈറ്റ് ടൈലുകൾ തന്നെയാണ്. 2 സിങ്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. മോഡേൺ സ്റ്റൈലിലുള്ള മാറ്റ് ഫിനിഷ് ടൈലുകൾ തന്നെയാണ് കിച്ചന് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊണ്ടുള്ള ചെറിയൊരു സീലിംഗ് വർക്കും കിച്ചനിൽ നമുക്ക് കാണാം. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന് പുറമേയായി ഇവിടെ വർക്ക് ഏരിയയൊക്കെ ആയിട്ടുള്ള വലിയൊരു സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലായി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ബിൽഡർ ഇവിടെയായി ഒരു അലക്കുകല്ലും സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. തുണികളും മറ്റും വിരിച്ചിടുന്നതിനായിട്ടുള്ള വളരെ നല്ലൊരു സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇതുകൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള ഒരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീടിന്റെ 1-ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 12 അടിയോളം നീളവും ഏകദേശം 12 അടിയോളം തന്നെ വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വുഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളമുള്ള ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്.
മൂന്ന് വളയങ്ങളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഒരു മിററൊക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കടന്നുചെല്ലാം. മുഴുവനായി തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തൊരു ഹാൻഡ് റെയിലാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. വളരെ ഭംഗിയുള്ളൊരു ടെക്സ്ചർ വർക്ക് തന്നെയാണ് സ്റ്റെയർവേ കയറി വരുന്ന ഭിത്തിയിലായി നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ ഒരു ലിവിംഗ് ഏരിയയാണ്. ഏകദേശം 14 അടിയോളം നീളം വരുന്ന വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയയിൽ നമുക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ബിൽഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുഴുവനായി തന്നെ ഷീറ്റ് ചെയ്ത് കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെ യൂട്ടിലിറ്റി ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയയിലും വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നുതല്ല. മനോഹരമായൊരു ടെക്സ്ചർ ഡിസൈൻ കൊടുത്തുകൊണ്ട് ബെഡ്റൂമിലെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. 12 അടിയോളം നീളമൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായി നമ്മളിനി കടന്നെല്ലാം പോകുന്നത് ഈ വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്കാണ്. ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും ഏകദേശം ഒരേ അളവിൽ തന്നെ നല്ല വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 വളയങ്ങളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നാല് ബെഡ്റൂമുകളും പൂർത്തിയാക്കിയ ശേഷം നമ്മളിനി നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. 2 പാർട്ടുകളായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗം മുഴുവനായി കവേർഡായും മറ്റൊരു ഭാഗം ഓപ്പണുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈവനിങ് ടൈമിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കാറ്റ് വീശുന്നൊരു ഏരിയയുമാണിത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.